ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പൊറോട്ട വെച്ചിട്ട് ഇത് ചെയ്തിട്ട് കുറച്ച് ട്രെൻഡായിട്ടുള്ള ഒരൈറ്റമാണ്, പക്ഷെ പത്തിരി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ മറക്കരുത് കേട്ടോ. പിന്നെ സംഭവം ഇത് സിമ്പിളാണ്, പക്ഷേ നമ്മൾ വീഡിയോ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് റെസിപ്പീസ് ഒന്നിച്ച് വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, ഒരുപാട് പൊടിച്ചിട്ടൊന്നുമില്ല. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ എടുക്കുക. ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാ ഇതുപോലെ മിക്സാക്കി എടുക്കുക. സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം ഒന്ന് ഡീപ്പായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഒരു ഭാഗം അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതാ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും നല്ലോണം ഫ്രൈ ആയിട്ട് ഇതാ ഈ ഒരു രീതിയിലൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അത്യാവശ്യം ഇതാ ഈ ഒരു രീതിയിൽ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എണ്ണയിലേക്ക് കൂടുതൽ മസാലകളൊന്നും ചാടിപ്പോയിട്ടൊന്നുമില്ല, നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പം ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം മാറ്റിയിട്ടുണ്ട്. രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ മുറിച്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഈ ഒരു സവാളയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണേ. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിലുണ്ടാവും, എന്നാലും ഒരു ഇത്തിരി. പിന്നെ സവാള കുറേ വഴറ്റി ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് കടിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഉണക്കമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. വേറെ കുറേ മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ആ ഒരു ഉള്ളി ഫ്രൈ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക, അത് ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ടിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തീയൊന്ന് കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അത്ര തന്നെയുള്ള പരിപാടി. നമ്മൾ സാധാ പോലെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഇത്തിരി ഉണക്കമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റോടുകൂടെ കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ബീഫ് വരട്ടിയത് റെഡിയാക്കാനായിട്ട് ചട്ടിയിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോളയുടെ ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ മുറിച്ചിട്ട് ഒരു നുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നോട്ടെ കേട്ടോ, കാരണം നമ്മൾ ഇതിലേക്കിന് വേവിച്ച ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ആയി വരുന്ന സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണമൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞോട്ടെ കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് വരുന്ന സമയത്തിന് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. കുറച്ചൊരു ചാറോട് ഉണ്ടാവും, അതോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബീഫ് വേവിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പീസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പിന്നെയും ഡീറ്റെയിൽ ആയി കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബീഫ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ലോണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ ചെറിയ തീയിൽ കിടന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഗ്രേവിയൊക്കെ ഒന്നുകൂടെ കുറുകിയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഗ്രേവി എന്തായാലും വേണ്ടി വരില്ല, അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. കാരണം ഒരു ഇത്തിരി സമയം ഇരിക്കുന്ന സമയത്ത് ഒന്നുകൂടെ കുറുകാൻ ചാൻസ് ഉണ്ട്.
അങ്ങനെ ഗ്യാസൊക്കെ ഓഫാക്കി തിള നിന്ന് കഴിയുന്ന സമയത്ത് നമ്മളൊരു ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ചൊരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ആക്കി വരുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും ആദ്യം തന്നെ ഇതാക്കി വെക്കുകയാണെങ്കിൽ ബീഫിൻ്റെ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പത്തിരി റെഡിയാക്കണം. നൈസ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 1¼ കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കണം. 1 കപ്പ് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പൊടിയൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പൊടിക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഇതിലേക്കൊരു 1¼ കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പാകത്തിന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഓയിലൂടെ ഒഴിച്ച് കൊടുക്കുക നല്ലൊരു മയം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് പത്തിരിപ്പൊടി, പച്ചരിയുടെ നമ്മൾ നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്, വറുത്ത അരിപ്പൊടി. എന്നിട്ട് തീ ഇപ്പോൾ നല്ലോണം തീ കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് ഇതുപോലെ പൊടി ഇട്ടതിന് ശേഷം ഒന്നും അടച്ച് വെക്കുക, ഒരു 30 സെക്കൻഡോളം ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം തിളങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നല്ലോണം ഇളക്കി മിക്സാക്കിയത് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സാക്കി എടുക്കുക. അപ്പോൾ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും പൊടിയൊക്കെ നല്ലോണം ചൂടുവെള്ളത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക, പിന്നെ കുഴയ്ക്കാനും എളുപ്പമായിരിക്കും. ഇനി ഈ മാവ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടോട് കൂടുതൽ നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. കൈ പൊള്ളുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ് വെച്ച് നല്ലോണം ആദ്യം നുടച്ചെടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്തായാലും നല്ലോണം കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കണം, എന്നാലേ പത്തിരി നല്ല ടേസ്റ്റും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതാ ഈ ഒരു രീതിയിൽ നല്ലോണം കുഴച്ചിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് വലുപ്പത്തിലുള്ള പത്തിരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ബോളാക്കിയിടുക. ഒരു 3-4 എണ്ണം ഇങ്ങനെ ആക്കിയിട്ടതിന് ശേഷം വേണമെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ മുഴുവനായിട്ട് പത്തിരി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചപ്പാത്തി പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അരിപ്പൊടി തന്നെ എന്നിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക, അപ്പോഴേക്കും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ വലിപ്പത്തിലുള്ളത് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ചെറുത് വേണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. എന്തായാലും കനം കുറച്ച് പരത്തി. ഇനിയിപ്പോൾ അത്ര വലുത് വേണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗം നല്ല വൃത്തിക്ക് കുറച്ചുകൂടെ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലും ആക്കിയെടുക്കാം. എന്തായാലും നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പത്തിരിപ്പൊടി തന്നെ ഉണ്ടല്ലോ അരിപ്പൊടി, അതിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പൊടിയാക്കിയതിന് ശേഷം കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കണം, ആ ഒരു പൊടി അങ്ങ് കളയണം. എന്നിട്ട് പത്തിരി ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു നൈസ് പത്തിരിയുടെ ടേസ്റ്റ് കിട്ടുക ഈ ഒരു രീതിയിൽ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ചൂടാൻ തുടങ്ങിയാൽ മതി. ചൂടാൻ കുറച്ച് സമയം മതിയല്ലോ. പത്തിരി നമ്മൾ ഓരോ തവണ ചുടുന്ന സമയത്തും പാൻ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. അല്ലാത്ത പൊടി അല്ലെങ്കിൽ ആ പത്തിരിയിലേക്ക് തന്നെ പിടിക്കും. നല്ലോണം പാൻ ചൂടായിരിക്കുന്ന സമയത്ത് തന്നെയാണ് പത്തിരി ഇടാൻ വേണ്ടിയിട്ടും 2-3 എണ്ണം എങ്ങനെയാണോ വലുപ്പം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ആ ചൂട് ഒരാവി ഇങ്ങ് പറക്കുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് സ്വന്തം ഇച്ചിരി കുമ്പളകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ 2 തവണ തിരിച്ചിട്ടാൽ മതി കേട്ടോ. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ പത്തിരി സോഫ്റ്റ് ഇല്ലാതായിപ്പോവും. ഇങ്ങനെ 2-ാം പ്രാവശ്യം തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതാ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്ന് കഴിയുന്ന സമയത്ത് നമ്മളത് പാനിൽ നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പത്തിരി ചുട്ടിട്ട് പെട്ടെന്ന് തന്നെ കാസറോളിൽ ഒന്നിട്ട് അടച്ച് വെക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു പരന്ന പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ചൂടാറിയതിന് ശേഷം എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ കുതിർന്നു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് കിഴിയായിട്ട് കെട്ടിയെടുക്കണം. അപ്പം വാഴയുടെ ഇല ഇതുപോലെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ഒന്നങ്ങ് വാട്ടിയെടുക്കൂലോ നമ്മൾ, അല്ലെങ്കിൽ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക എല്ലാ ഭാഗവും. ഇനി വാഴയുടെ ഒരു ഇല എടുത്തിട്ടുണ്ട്, അതിൻ്റെ നടുഭാഗത്തേക്ക് ഇതുപോലെ ഒരു പീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പത്തിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നടുഭാഗം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 2-3 പത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ പൊറോട്ടയ്ക്ക് ഇതുപോലെ കിഴി ചെയ്യുന്ന സമയത്ത് ഒന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി, കാരണം കട്ടിയുള്ളതല്ലേ ഇത്, കനം ഇല്ലാത്തതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് 2-3 ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫൊക്കെ ഇപ്പോൾ കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ച് പാകത്തിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്കും ഇതുപോലെ 2-3 പത്തിരി, എത്രയ്ക്ക് കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് 1-2 പീസ് വെച്ച് കൊടുക്കുക. പിന്നെ ആ ചിക്കൻ്റെ കൂടെ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നല്ലോ, അതും കുറച്ച് മേലേക്ക് കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ കോഴിമുട്ടയോ കാടൻമുട്ടയോട്ടോ വേണമെങ്കിൽ അതുകൂടെ വെച്ച് കൊടുക്കുക കേട്ടോ, അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. എന്നിട്ട് ഒരു 1-2 പത്തിരി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള പത്തിരി എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് താഴെ മേലെയായിട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലോണം കൂട്ടി ജസ്റ്റ് വാഴയുടെ നാരുകൊണ്ട് തന്നെ ഒന്ന് കിഴി പോലെ ഒന്ന് അങ്ങ് കെട്ടിയെടുത്താൽ മതിയാകും.
അപ്പോൾ രണ്ടാമത്തത് ഞാൻ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്തപോലെ തന്നെ പത്തിരി വെച്ച് ബീഫ് ചിക്കൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. ചട്ടിയിലിട്ട് ജസ്റ്റ് നമ്മൾ മീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണമെങ്കിൽ ഇതുപോലെ ഒന്നാക്കിയിട്ട് വാഴനാര് വെച്ചിട്ട് ഇതാ ഈ രീതിയിൽ നല്ലോണം കെട്ടി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കിഴി കുറച്ച് ചെരിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാഴയിലേക്ക് കുറച്ച് വീതി കുറവായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പൊതി നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കുന്ന പോലെ ആക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതൊരു ഇത്തിരി വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക, കൂടുതലൊന്നും വേണ്ട. അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് പൊള്ളിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പൊതിഞ്ഞെടുത്തത് ഇതുപോലെ പൊള്ളിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. കിഴി കെട്ടിയത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആവി വരുന്ന സമയത്ത് അതിലേക്ക് കിഴി വെച്ച് കൊടുത്തിട്ട് അടച്ച് കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ചൂട് കയറട്ടെ. ഇവിടെ നമ്മൾ പൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പത്തിരിക്കൂട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടും കുറച്ച് സമയം ഇലയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ പത്തിരിയുടെ ഉള്ളിലേക്കൊക്കെ നല്ല ചൂടൊക്കെ ആയി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അത്യാവശ്യം ഒന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്ക് പാനലൊന്ന് മാറ്റാം. ശരിക്കും നല്ല ചൂടോടുകൂടെ തന്നെ ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന കിഴിയിലും കറക്റ്റ് ആവിയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇലയുടെ കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ പൊള്ളിച്ചെടുത്തതിന് ശേഷം ആ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല ഇതേ പത്തിരിയൊക്കെ നല്ല ഒരു ഗ്രേവിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. കഴിച്ച് നോക്കിയാൽ തന്നെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കിഴിയും അതുപോലെ തന്നെ ഒന്ന് തുറന്ന് നോക്കാം. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പത്തിരി വാഴയുടെ ഇലയുടെ ഒരു മണവും കാര്യങ്ങളും പിന്നെ ബീഫ് കറിയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആവിയിലിരുന്ന് കറക്റ്റ് സെറ്റായി വന്നിട്ട് തുറന്നെടുത്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പൊറോട്ട നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്ത് പരിചയമുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പത്തിരി നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും ബീഫ് വെച്ചിട്ട് മാത്രമാണെങ്കിലും കിഴി കട്ട കേട്ടോ. ബീഫ് കിഴി മാത്രമാക്കിയിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇതിവിടെ കുറച്ച് മുട്ടയൊക്കെ വെച്ചിട്ട് നിധി പൊറോട്ടയൊക്കെ ട്രെൻഡായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ ജസ്റ്റ് ട്രൈ ചെയ്തു തന്നെയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും പത്തിരിയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇതുവരെ ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.